ഈ മഹനീയമായ മുഹൂർത്തത്തിൽ ഇവിടെ സാക്ഷിയാകാൻ കഴിഞ്ഞതിന് ഞാൻ ദൈവത്തോട് ആദ്യം നന്ദി പറയുകയാണ്. കോട്ടപ്പുറം രൂപത ആസ്ഥാനം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു സ്ഥലമാണ്. സ്വന്തം തറവാട് വീട്ടിലേക്ക് എത്തുമ്പോഴുള്ള സന്തോഷമാണ് ഈ രൂപതാസ്ഥാനത്ത് എത്തുമ്പോൾ ഇന്നും കിട്ടിയിട്ടുള്ളത്. എല്ലാ കാലത്തും വാത്സല്യവും സ്നേഹവും പകർന്നു തന്നിട്ടുള്ളവരാണ് ഇവിടെയുള്ളവർ എല്ലാം. ഒരു പുതിയ വലിയ ഇടയൻ ഈ കോട്ടപ്പുറം രൂപതയുടെ മെത്രാനായി ചുമതലയേൽക്കുമ്പോൾ വളരെ പരിചിതമായ സ്നേഹമുള്ള സൗമ്യഭാവമുള്ള ഒരാൾ ഇവിടെ മെത്രാനാകുന്നു എന്നുള്ള സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ പുത്തൻ വീട്ടിൽ പിതാവിന്റെ മുഖത്തൊരു ചൈതന്യമുണ്ട്. ഞാൻ കാണുന്നത് അതൊരു ദൈവ ചൈതന്യമാണ്. യഥാർത്ഥത്തിൽ വലിയ ഇടയന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മഹാദൌത്യമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നത്. ക്രൈസ്തവ ദർശനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അചഞ്ചലമായ ദൈവവിശ്വാസത്തിന്റെ അടിത്തറയിൽ മനുഷ്യരെയും അവരുടെ ജീവിതത്തെയും വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ദൈവികമായ ഒരു ദൗത്യമാണ് ഇന്ന് അദ്ദേഹം ഏറ്റെടുത്തത്. അതിൽ അദ്ദേഹം വിജയിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വലിയ ദൗത്യം നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വലതുഭാഗത്ത് ഒരു യോദ്ധാവിനെ പോലെ ആ നമ്മുടെ ക്രിസ്തു ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം മുന്നോട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രയാണത്തിന് മുന്നിൽ അതിന്റെ മുന്നിൽ മാർഗദർശിയായി യേശു ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദൈവികമായ ഒരു പശ്ചാത്തലത്തിൽ മനസ്സു മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ എല്ലാവർക്കും വേണ്ടി ത്യാഗം സഹിച്ച മനുഷ്യനു വേണ്ടി കുരിശിനെ സഹിച്ച ആ ക്രിസ്തുവിന്റെ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ട് ഈ മഹാദൌത്യം ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ ഈ വലിയ ഇടയന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോട്ടപ്പുറം രൂപത സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്താൻ ശ്രമിച്ച ഒരു സഭ കൂടിയാണ്. ഒരുപാട് ബാലാരിഷ്ടതകൾ പിന്നിട്ടുകൊണ്ട് ഒരുപാട് പ്രതിസന്ധികൾ പിന്നിട്ടുകൊണ്ട് കടന്നുവന്ന ഒരു രൂപത കൂടിയാണ്. ഈ കോട്ടപ്പുറം രൂപതയ്ക്ക് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധാരണക്കാരായ മനുഷ്യരെ ചേർത്തുപിടിക്കാൻ ഇവിടെ എത്തുന്ന ഇവിടത്തെ വിവിധ ദേവാലയങ്ങളിൽ എത്തുന്ന മനുഷ്യർ അവരുടെ സങ്കടങ്ങൾ അവരുടെ ദുരിതങ്ങൾ അവരുടെ കണ്ണുനീര് അവരുടെ വിഷമങ്ങൾ മുഴുവൻ പങ്കുവയ്ക്കുമ്പോൾ അത് മുഴുവൻ ദൈവസന്നിധിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടനിലക്കാരനായി അതിന്റെ ഇടയിലുള്ള ഒരു മീഡിയമായി പ്രവർത്തിക്കുന്നവരാണ് വൈദികരെല്ലാം. ആ വൈദികരെയെല്ലാം സമർത്ഥമായ നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു പുതിയ അന്തരീക്ഷത്തിലേക്ക് ഈ കോട്ടപ്പുറം രൂപതയെ എത്തിക്കാൻ ബഹുമാനനായ അഭിവന്ദ്യനായ പുതിയ മെത്രാന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. അതേ അവസരത്തിൽ ഇന്നിവിടെ ഇടക്കാലത്ത് ചുമതലയേറ്റ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററായി ഇവിടെ ഏറ്റ നമ്മുടെ അലക്സ് വടക്കുംതല പിതാവ്, എനിക്ക് അദ്ദേഹവുമായി വളരെ ചെറിയ പ്രായത്തിലുള്ള ബന്ധമാണ് ഉള്ളത്. ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പഠിച്ചത്. എന്റെ സീനിയറായി പഠിച്ച ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ആയിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വലിയ ബന്ധമാണ്. ഇവിടെ അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ അദ്ദേഹം ഉണ്ട് എന്നുള്ള അഹങ്കാരത്തിലാണ് ഞാൻ നടന്നിരുന്നത്. ഇപ്പോഴും അദ്ദേഹം കണ്ണൂരിലുണ്ട് എന്നുള്ള സന്തോഷം എനിക്ക് തീർച്ചയായും ഉണ്ട്. അടുത്ത ബന്ധമാണ് അദ്ദേഹമായിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് എല്ലാവരുടെയും മനസ്സ് കീഴടക്കാൻ കഴിഞ്ഞ വടക്കുംതല പിതാവിനോടും ഞാൻ നന്ദിപൂർവ്വം ഈ അവസരത്തിൽ സ്മരിക്കുന്നു. ഇവിടെ നോക്കിയപ്പോൾ പുത്തൂർ പിതാവും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം MLA ആയിരുന്ന സമയത്ത് ഈ കരുമാലൂർ ഭാഗം കൂടി അന്ന് ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ പെടുമായിരുന്നു. അന്ന് മംഗലപ്പുഴ സെമിനാരിയിലെ റെക്ടറായിരുന്നു അദ്ദേഹം. റെക്ടറായിരുന്ന സമയത്ത് നിരന്തരമായി എന്നെ ആ സെമിനാരിയിൽ സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ക്ഷണിക്കുമായിരുന്നു എന്നത് ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു. ഒരുപാട് വൈദികരോട് സംസാരിക്കാൻ എന്നെ പരിശീലിപ്പിച്ചതും എന്നെ പഠിപ്പിച്ചതും അഭിവന്ദ്യനായ പുത്തൂർ പിതാവാണ്. അദ്ദേഹം അവിടെ ഇരിക്കുമ്പോഴാണ് കൂരിയാ ബിഷപ്പായി എലിവേഷൻ കിട്ടി, പ്രൊമോഷൻ കിട്ടി, അദ്ദേഹം അങ്ങോട്ട് പോയത്. ഈ മൂന്ന് പേരുടെയും സാന്നിധ്യം തീർച്ചയായും ഈ ചടങ്ങിനെ കൂടുതൽ ധന്യമാക്കുന്നു എന്നുകൂടി അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും.